നമ്മൾ ഭഗവത്ഗീതയിലെ അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം എന്ന ശ്ലോകമാണ് പഠിച്ചു വന്നത്. മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത. അതിൻ്റെ മധ്യത്തിൽ അർജുനൻ ചിന്താകുലനായി നിൽക്കുമ്പോഴാണ് ഭഗവാൻ സമുജ്വലമായ ഭഗവത്ഗീതയെ ഉപദേശിക്കുന്നത്. രണ്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ സൂത്രരൂപത്തിൽ ഭഗവത്ഗീതയെ ഉപദേശിക്കുകയുണ്ടായി. അത് അർജുനന് പൂർണ്ണമായി മനസ്സിലാകാത്തതുകൊണ്ട് പ്രമേയത്തിലും പ്രമാണത്തിലും ശങ്കകളുണ്ടായി. ആ ശങ്കകളെ അർജുനൻ മുൻപിൽ വയ്ക്കുമ്പോൾ രണ്ടാം അധ്യായം 11ാം ശ്ലോകത്തിൽ വെച്ച് താൻ രണ്ട് ശ്ലോകങ്ങളിലായി അർജുനനോട് പറഞ്ഞ മഹത്തായ സത്യം എന്താണെന്ന് വിശദീകരിക്കുവാൻ തുടങ്ങി. ആ വിശദീകരണമാണ് നാം കണ്ടുവരുന്നത്. തത് ബ്രഹ്മം അവിനാശിയാണ്. ഏതൊരു ജഗത് വസ്തു എടുത്താലും അത് നാമം രൂപം എന്നിവയോട് കൂടിയതാണ്. നാമരൂപങ്ങൾ അനേകമാണ്. ഈശ്വരനും ഒരു നാമമായി ചുരുങ്ങിയാൽ അതും നശ്വരമാണ്. ഈശ്വരനെ പ്രതി ഒരു ജഗത്ത് തന്നെ നാം ഉണ്ടാക്കുന്നുണ്ട്. നാമരൂപ അതീതമാണ് ബ്രഹ്മം. എന്നാൽ ജഗത്ബോധം ഉള്ളവന് ജഗത്തിൽ തൃപ്തനാകാത്തവന് ആ ജഗത് വാസനയിൽ നിന്നുകൊണ്ട് ഈശ്വരനെയും ജഗത് ദർശനത്തിൽ പെടുത്തി കാണുവാൻ ആഗ്രഹമുണ്ട്. ഘടം പടം ഇവയെല്ലാം നാമരൂപങ്ങളാണ്. അതിനാധാരമായ മണ്ണ്, അതിനാധാരമായ നൂല് ഒക്കെ കാരണമാണ്. കാരണത്തിന്മേൽ കാര്യം ഉളവാവുകയാണ്. അതുകൊണ്ട് ജഗത് ദർശനം നാമരൂപാത്മകമാണ്. ആ ജഗത്തിലെ തന്നിൽ നിന്ന് ഭിന്നമായ പദാർത്ഥങ്ങളെ ചേർത്ത് തൻ്റെ സൃഷ്ടിയായൊരു ഈശ്വരനെ സൃഷ്ടിച്ച് അത് തൻ്റെ ബോധമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നാൾ ഉണ്ടാകും. അതുവരെ അമ്മാതിരി ഈശ്വരീയങ്ങളായ ജഗത്തുകളെ തന്നെ സൃഷ്ടിക്കാം. അവയെ ഉപയോഗിക്കുമ്പോൾ ഈശ്വരസൃഷ്ടമായ ജഗത്തിൻ്റെ അനുഭവത്തെക്കാൾ ആധ്യാത്മികമായ അനുഭവങ്ങളുണ്ടാകും എന്നാണ് ലോകർ എന്ന് കരുതുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമൊക്കെ അനുഭവിക്കുക. അതിൻ്റെ വിവിധ തലങ്ങൾ അനുഭവിക്കുക. അവയുടെ വിവിധ അനുപാതത്തിലുള്ള വസ്തുക്കൾ രുചിക്കുക, ആഹരിക്കുക. ഇതൊക്കെ ഒരു അനുഭവമാണ്. അതേ അനുഭവങ്ങൾക്ക് സാങ്കല്പികമായ തലത്തിൽ രൂപം കൊടുത്ത് അവയെ ഈശ്വരനാക്കി നിലവിലുള്ള രാഗമെല്ലാം ഈശ്വരനിൽ ചേർത്തു വച്ച് രാഗത്തോടെ എൻ്റെ ഈശ്വരൻ, നിൻ്റെ ഈശ്വരൻ എന്ന് നേരത്തെയുള്ള രാഗവും ദ്വേഷവും പ്രകടിപ്പിച്ച് എൻ്റെ ഈശ്വരൻ അർപ്പിക്കാനുള്ളത് നിൻ്റെ ഈശ്വരനുള്ളതല്ല എന്ന് തീരുമാനിച്ച് എൻ്റെ ഈശ്വരനെ രക്ഷിക്കാൻ ഞാൻ ചെയ്യുന്ന എല്ലാ ഹിംസയും ഈശ്വരീയമാണെന്ന് സങ്കല്പിച്ച് എൻ്റെ ഈശ്വരനെ ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നിടത്ത് എൻ്റെ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നവനെ ഹിംസിക്കുന്നതിലൂടെ ഈശ്വരൻ എനിക്ക് അനുഗ്രഹങ്ങളെയാണ് ചൊരിയുക എന്ന് വിശ്വസിച്ച് ഒക്കെ ഒരു ലോകം സൃഷ്ടിക്കുക. ഇതും ആദ്യത്തെ ലോകവുമായി നോക്കിയാൽ ആദ്യത്തെ ലോകത്തിലെ പ്രിയാപ്രിയങ്ങളുടെ തലങ്ങളിൽ നിന്ന് വ്യത്യസ്തവും സംഘടിതവും ദുരുപദിഷ്ടവും ഹിംസാത്മകവുമാണ് രണ്ടാമത്തത്. അവിടെ ജഗദ്ദർശനം തന്നെയാണ് സാധ്യമാകുന്നത്. സത്യമെടുത്താൽ സ്വർണത്തിൽ മാറ്റം വരുന്നില്ല. അത് കുണ്ടലമാകട്ടെ കേയൂരമാകട്ടെ അതിൽ നാമങ്ങൾക്കേ മാറ്റമുള്ളൂ. ആ നാമങ്ങളിലെല്ലാം നാമിയായിരിക്കുന്നത് സ്വർണം തന്നെയാണ്. അത് കാണുന്നില്ല എന്ന് പറയാനാവില്ല. എന്ത് അസത്താണോ അതിനെ കാണുക. സത്തായിരിക്കുന്നതിനെ കാണാതിരിക്കുക. ഇപ്രകാരം സകല ജഗത്തിൻ്റെയും മൂലമാലോചിച്ചാൽ പരമേശ്വരൻ തന്നെ ദർശനയോഗ്യം. എന്നിട്ടും അത് മറന്ന് സംസാര ദർശനം നടക്കുന്നു. എല്ലാ സംസാര ദർശനത്തിലും പിന്നിൽ കാണുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. കാരണം അങ്ങനെ കാണാതെ സംസാരത്തെ കാണുന്നത് അനാദിമായ കൊണ്ടാണ്. എന്നാൽ പരമാത്മാവിനൊരിക്കലും അദർശനമില്ല. സദാ സർവദാ കാണുന്നത് അതിനെയാണ്. പരമാത്മാവിൻ്റെ അദർശനത്തിൽ ജഗത്ത് ആകെ അന്ധകാരമയമാണ്, കാണില്ല. വേദാന്തശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പരമാത്മാവിനെ കാണാതെ ജഗത്തിനെ കാണുന്നു എന്ന് പറയാറുണ്ട്. ആലങ്കാരികമായി പറയുന്നു എങ്കിൽ പോവട്ടെ എന്ന് വയ്ക്കാം. യാഥാർത്ഥ്യമോ സിദ്ധാന്തമോ പോലെയാണ് പറയുന്നതെങ്കിൽ തെറ്റാണ്. പരമാത്മാവിനെയാണ് കാണുന്നത്. നാമരൂപാത്മകമായി ആണ് എന്നു മാത്രം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സദാ കണ്ടിട്ടും അത് കാണാതെ നാമങ്ങളെ കാണുന്നു. പശ്യൻ അഭി നച പശ്യതി. സത്യത്തിൽ അങ്ങനെയുള്ളവനാ മൂഢൻ. കാരണമായ വസ്തു ഇല്ലാത്തതുകൊണ്ട് അതിനെ കാണാതിരിക്കുക. കാര്യത്തെ പിന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരുവൻ അന്ധനാകുന്നുവെങ്കിൽ തെറ്റല്ല. കാര്യത്തെ കാണുക. കാരണം സദാ സർവദാ ഉള്ളത് അറിയാതിരിക്കുക. സൂക്ഷ്മബുദ്ധിയുടെ കുറവാണത്. അത് മൗഢ്യം കൊണ്ടാണ്. അതുകൊണ്ടാവാം ആദ്യ ശങ്കരാചാര്യർ മൂഢൻ എന്നാണ് വിളിച്ചത്. മൂഢൻ, മൂർഖൻ ഒക്കെ അറിവില്ലാത്തവൻ എന്നാണ് അർത്ഥം. അപ്പോൾ പരമാത്മാവിൻ്റെ അദർശനമുണ്ടായാൽ ജഗത്തില്ല. ജഗത്തിൻ്റെ അസ്ഥിതയ്ക്ക് കാരണം പരമാത്മാവാണ്. അത് സ്വയം ദർശനാത്മകമാണ്. അതില്ലെങ്കിൽ ഒരു ജഗത്തും കാണില്ല. ദർശനമില്ലെങ്കിൽ सर्वत्र आदर्शनमाणु परमात्मज्ञानम प्रकाश स्वरूपमाणु ज्ञानप्रकाशमिल्लेंकिल नाम ഒന്ന് ചിന്തിച്ചാൽ പിന്നെ എന്തു ബാക്കിയുണ്ടാവും ശരിക്ക് ചിന്തിച്ചാൽ നമ്മുടെ ചിന്തയുടെ തരംഗാവലികൾ പോലും ആ ജ്ഞാനപ്രകാശം കൊണ്ട് അത് അറിഞ്ഞാൽ എൻ്റെ ചിന്ത എൻ്റെ സങ്കൽപ്പങ്ങൾ എൻ്റെ വികൽപ്പങ്ങൾ എൻ്റെ ഓർമ്മകൾ എൻ്റെ ഇന്ദ്രിയപരങ്ങളായ ശബ്ദ स्पर्श रूप रसगंधादि विषय परंगलाय अरिवुकल एल्लाम ज्ञानप्रकाशत्तिल्लाम एप्पोल ई ज्ञानप्रकाशम अस्तमिच्चु अप्पोल पिन्ने ई जगत्तिल आ परमात्माविन्टे पुरगेयाणु सकल जगत्तुम प्रकाशिक्कुन्नतु श्रुति परयम नदद भासयदे सूर्यः स्मृति परयम എന്നും പറയാം കാരണം ഭഗവത്ഗീതയെ ശ്രുതിയായും സ്മൃതിയായും കൽപ്പിക്കുന്നുണ്ട് നദദ ഭാസയദേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന മുന്നോട്ട് എല്ലുമ്പോൾ പഠിക്കും ശ്രുതിയിൽ പറയും ന തത്ര സൂര്യോ ഭാതി न चंद्र तारकम नेमा विदिदो भादि कुतोयम अग्निः तमेव भान्तम अनुभादि सर्वं तस्य भासा सर्वमिदं विभाति ഈ കാണായതെല്ലാം പ്രകാശിക്കുന്നത് ആ ഒരു പ്രകാശം കൊണ്ടാണ് അപ്പോൾ അടുത്ത പുസ്തകമുണ്ട് പുസ്തകമാണ് തുടർന്ന് പുസ്തകം കാണുന്നു പുസ്തകം പ്രകാശിക്കുന്നു ഈ പുസ്തകം നല്ലതാണ് പ്രിയമാണ് പുസ്തകത്തിൽ നിന്ന് അതിന്റെ നിലനിൽപ്പ് മാറ്റിയാൽ അത് ഇല്ലാതായി പുസ്തകം പിന്നെ ഇല്ല അപ്പോൾ പുസ്തകത്തിൽ നിന്ന് പ്രകാശം മാറ്റിയാൽ അതെങ്ങനെ ഉണ്ടാവും അപ്പോൾ കാണുക എന്നതിന് പുസ്തകം വേണം അപ്പോഴാണ് പുസ്തകം ഉണ്ട് എന്ന് പറയുന്നതും പുസ്തകം പ്രിയങ്കരമാണെന്ന് പറയുന്നതും അപ്പോൾ നോക്കുന്നതിൽ പ്രവൃത്തി പ്രിയമില്ലെങ്കിൽ ആ നോക്കുക എന്ന പ്രവൃത്തിയുമില്ല ഇതിൽ അതിൻ്റെ നില അതിന്റെ പ്രകാശം ജ്ഞാനം അതിനോടുള്ള പ്രിയം ഈ സച്ചിദാനന്ദ രൂപമായ ആത്മാവ് പ്രകാശിക്കുന്നു എങ്കിൽ പുസ്തകത്തിന്റെ എല്ലാമായി അന്യഥാ ശൂന്യം മാത്രം അതുകൊണ്ട് തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് പറഞ്ഞു ഈ സച്ചിദാനന്ദ പരമാത്മ ദർശനത്തിനു പുറകെ ജഗത് ദർശനം ആ ദർശനമില്ലെങ്കിലോ ജഗദന്ധം പ്രസജ്യതേ അപ്പോൾ സച്ചിദാനന്ദ പരമാത്മ ദർശനത്തിനു പുറകെയാണ് സമസ്ത ജഗത്തും പ്രകാശിക്കുന്നത് ഇല്ലെങ്കിൽ ജഗത്ത് പ്രകാശമില്ല ആ ജ്ഞാനപ്രകാശമില്ലെങ്കിൽ ജഗദന്ധം പ്രസജ്യതേ ഇരുട്ട് എന്ന പോലെ അപ്പോൾ പൃഥ്വി ജലം തേജസ് ഇവ മൂന്നും അസ്ഥിഭാതി പ്രിയം ചേരുമ്പോൾ നാമരൂപാത്മകങ്ങളായ വസ്തുക്കളായി വരുന്നു ഇല്ലെങ്കിൽ ഒരു വസ്തുവും ഭാസിക്കുന്നില്ല അതുകൊണ്ട് ആത്മാവ് അവിനാശിയാണ് സർവത്ര അസ്ഥിതയെ പ്രകാശത്തെ ആനന്ദത്തെ മാനിക്കുന്നു എന്നാൽ അത് സച്ചിദാനന്ദ ഘനമായി. അപ്പോൾ മാത്രമാണ് നാം ജഗത്തിനെയും കാണുക. അപ്പോൾ സർവദാ സർവത്ര അസ്ഥിഭാതി പ്രിയരൂപമായി കൊണ്ടുപോവുക. എല്ലാത്തിലും എല്ലായ്പ്പോഴും എല്ലാവർക്കും പ്രിയമുണ്ടാകണമെന്നില്ല. പ്രിയം പ്രതികൂലം കൊണ്ടു മാറാം, അന്യഥ ജഗത്പ്രതീതി ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാത്മാവ് അദർശനരഹിതം അവിനാശിയാകുന്നു എന്നത് നിശ്ചിതം തന്നെ. എല്ലാത്തിലും നിശ്ചയാത്മികയായിരിക്കുന്നത് പരമാത്മാവാണ്. ഇനി നമുക്ക് ഏന സർവമിതം തദം നോക്കാം. സമസ്ത ജഗത്തും വ്യാപ്തമാവുന്നത് ആ ഒന്നിനാലാണ്. അവിനാശി ശബ്ദം കൊണ്ട് അത് പറഞ്ഞു. കാല പരിച്ഛേദത്തിൻ്റെ നിവാരണം ആയി. വിശേഷിച്ച് നിത്യദർശനരൂപമെന്ന് പറഞ്ഞു. ഏന സർവം ഇതം തദം കൊണ്ട് ദേശപരിച്ഛേദത്തിൻ്റെ നിവാരണം ആയി. ഏന സർവം ഇതം തദം, അതിനെക്കൊണ്ട് യാതൊരു വസ്തുവാണോ അതിനാൽ ഈ കാണായ സർവവും നിറഞ്ഞിരിക്കുന്നു. ഇത് തൃതീയ പുരുഷ നിർദ്ദേശം. മയാ തദമിതം സർവം എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷനാൽ നിർദ്ദേശിതം. ത്വയാ തദം വിശ്വമനന്തരൂപം, ഇത് ദ്വിതീയ പുരുഷനാൽ നിർദ്ദേശിതം. സംസ്കൃതത്തിൽ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നിങ്ങനെയാണ് നാമങ്ങൾ. ശ്രുതികളിൽ അനേക പ്രകാരത്തിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ എടുത്താൽ ഈ പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ സർവനാമങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഥമ സർവനാമം സഹ എന്ന് പറഞ്ഞു. സ ഏവാധസ്താത് സൗ പരിഷ്ടാത് സ പശ്ചാത് സ പുരസ്താത് സ ദക്ഷിണതഃ സ ഉത്തരതഃ സ ഏവേദകം സർവമിതി. അവിടെ സഹ എന്ന് പ്രഥമ പുരുഷ സർവനാമത്തിൽ പറഞ്ഞു. താഴെ അധസ്താത് ഉപരിഷ്ടാത് സ ഉപരിഷ്ടാത് മുകളിൽ, സ പശ്ചാത് സ പുരസ്താത് വശങ്ങളിൽ, സ ദക്ഷിണതഃ സ ഉത്തരതഃ സ ഏവേദകം സർവം ഇതി. അവൻ പ്രഥമ പുരുഷ സർവനാമത്തിൽ പറഞ്ഞു. ഇതിനു ശേഷം അധാതോ അഹങ്കാരാദേശ ഏവ, അഹങ്കാരത്തെ ആദേശിച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അഹമേവ അധസ്താത് അഹം ഉപരിഷ്ടാത് അഹം പശ്ചാത് അഹം പുരസ്താത് അഹം ദക്ഷിണതോ അഹം ഉത്തരതോ അഹമേവേദകം സർവമിതി എന്ന് രണ്ടാമത് മയാ തദമിതം സർവം എന്ന തലത്തിൽ നിർദ്ദേശിതമായി അഹങ്കാരാദേശത്തിൽ എന്നിങ്ങനെ കഴിഞ്ഞ് അധാത ആത്മാദേശ ഏവ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ ചേർത്ത് വെച്ച് ആത്മൈവാധസ്താത് ആത്മോപരിഷ്ടാത് ആത്മാ പശ്ചാത് ആത്മാ പുരസ്താത് ആത്മാ ദക്ഷിണത ആത്മോത്തരത ആത്മൈവേദകം സർവമിതി. ഇവിടെ എല്ലായിടത്തും ആദേശം ഉപദേശം ഭിന്ന ഭിന്ന രൂപത്തിൽ നൽകി. തത്വം ഒന്നു തന്നെയാണ്. ആദ്യം സഹാപദം കൊണ്ട് ഭൂമാവിനെ പറഞ്ഞു. അതേ ഭൂമാവിനെ തുടർന്ന് അഹം പദാർത്ഥം കൊണ്ട് പറഞ്ഞു. വീണ്ടും ആ ഭൂമാവിനെ തന്നെ ആത്മാപദം കൊണ്ട് പറഞ്ഞു. മുൻപിലും പിൻപിലും മുകളിലും താഴെയും അതേ ഭൂമാവാണ്, അതേ ആത്മാവാണ്. ഭൂമാ രൂപി ആത്മാവ് ജഗത്തിനു കാരണമാണ്. ജഗത്ത് അതിൽ അഭേദരൂപേണ വ്യാപ്തമാണ്. ദ്യോവിനു മുകളിൽ, പൃഥ്വിക്കു താഴെ, ദ്യോവാപൃഥ്വികൾക്കിടയിൽ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്ന ഈ ആകാശമാകെ അക്ഷരങ്ങളിലാണ് ഗാർഗി നിലകൊള്ളുന്നത്. ഇതിൻ്റെ ആധാരം അക്ഷരമാകുന്നു. മനോഹരമായൊരു കവിത പോലെ ശാസ്ത്രത്തെ ഉപദേശം കൊണ്ട് ആദേശം കൊണ്ട് പറഞ്ഞു തരുമ്പോൾ അവിടെ മൂന്ന് സർവനാമങ്ങളിലൂടെ പറഞ്ഞു തരികയാണ്. ഇവിടെ മുഴുവൻ അഭേദവ്യാപ്തി, ഭേദവ്യാപ്തിയല്ല. വ്യാപ്തി ദർശനവും നമ്മൾ പഠിക്കണം. ഈ അവകാശരൂപിയായ ആകാശത്തിന് ജഗത്തുമായി ഭേദവ്യാപ്തിയാണുള്ളത്. ആകാശം ജഗത്തിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആകാശത്തിൽ മൊത്തമായി ജഗത്ത് ഭിന്ന ഭിന്ന നാമങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശം വേറെ ജഗത്തു വേറെ, അത് ഭേദവ്യാപ്തിയാണുള്ളത്. ആകാശം സർവത്രയാണ്, എന്നാൽ എല്ലാം ആകാശം മാത്രമല്ല. എല്ലാം പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് അഭേദവ്യാപ്തിയും ഭേദവ്യാപ്തിയും, ഈ സാങ്കേതിക ശബ്ദങ്ങളാണ് പലപ്പോഴും ഇത് പഠിക്കുമ്പോൾ നമ്മളെ കുഴപ്പിക്കുന്നത്. അതിന് മനസ്സിലാക്കേണ്ടത് ഈ തത്വമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരമാത്മാവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഏന സർവമിതം തദമെന്ന ദർശനത്തെ നമുക്കായി തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.